എല്ലാവർക്കും വിശുദ്ധ ദോണീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുകയാണ്. ഒരിക്കൽ മൂന്ന് ജ്ഞാനികൾ അവരുടെ സൗഹൃദ സംഭാഷണത്തിൽ ദൈവത്തെക്കുറിച്ച് പരിചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ദൈവം ഈ ഭൂമിയിൽ വ്യത്യസ്തമായ തരത്തിൽ സന്നിഹിതനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരിൽ ഒരു വിജ്ഞാനി ഒരു ചോദ്യം ചോദിക്കുന്നു. ദൈവത്തെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കുവാൻ സാധിക്കുമോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് ദൈവത്തെ നക്ഷത്രങ്ങളിൽ ഒളിപ്പിച്ചാലോ? മനുഷ്യർക്കാർക്കും എളുപ്പത്തിൽ ചെന്നെത്താവുന്ന സ്ഥലമല്ല നക്ഷത്രങ്ങൾ. അപ്പോൾ നക്ഷത്രങ്ങളിൽ നമുക്ക് ദൈവത്തിനെ ഒളിപ്പിക്കാം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ജ്ഞാനി പറഞ്ഞു, മനുഷ്യൻ ബുദ്ധിമാനാണ്. മനുഷ്യന്റെ ബുദ്ധിയുടെ അപാര തലത്തിൽ അവൻ ഇനി നക്ഷത്രങ്ങളെ തേടി യാത്രയാകും, അവൻ ഗ്രഹങ്ങളെ തേടി യാത്രയാകും. അപ്പോൾ എന്തെങ്കിലും നക്ഷത്രങ്ങളിലെത്തി അവൻ ദൈവത്തെ കണ്ടുപിടിക്കും. അപ്പോൾ മറ്റൊരു ജ്ഞാനി പറഞ്ഞു, എങ്കിൽ നമുക്ക് ദൈവത്തെ ആഴക്കടലിൽ ഒളിപ്പിക്കാം. അവിടെയും പ്രശ്നമായി. മനുഷ്യൻ തൻ്റെ ബുദ്ധിയുടെ സാമർഥ്യത്തിൽ ആഴക്കടലിനെയും കീഴടക്കും. ഒരിക്കൽ അവൻ ആഴക്കടലിൽ ചെല്ലും, അവിടെയും ദൈവത്തെ അവൻ കണ്ടെത്താൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് മൂന്നാമതൊരു വിജ്ഞാനിയുടെ ബോധതലത്തിൽ മറ്റൊരു ചിന്ത ഉയർന്നു വന്നത്. നമുക്ക് ദൈവത്തെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചാലോ? മറ്റാർക്കും കടന്നു ചെല്ലാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഹൃദയം ജീവിച്ചിരിക്കുമ്പോൾ വെട്ടിപ്പൊളിച്ചാൽ അവൻ മരിച്ചു പോകും. പക്ഷെ അപ്പോൾ കൂടെയുണ്ടായിരുന്നവൻ പറഞ്ഞു, രക്ഷയില്ല. കാരണം മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവത്തെ ഒളിപ്പിച്ചാൽ മനുഷ്യന്റെ വാക്കുകൾ വഴി, മനുഷ്യന്റെ പ്രവൃത്തികൾ വഴി നന്മ, കാരുണ്യം, ആർദ്രത, സത്യം, നീതി ഇവയൊക്കെ ആയിട്ട് ദൈവം പുറത്തു വന്നുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ ഹൃദയത്തിലെ നിക്ഷേപം ദൈവമായിരിക്കണം. അങ്ങനെ ദൈവത്തെ ഹൃദയത്തിൽ നിക്ഷേപിച്ച് വാക്കുകളിൽ പ്രവൃത്തികളിൽ സത്യവും നീതിയും നന്മയും കാരുണ്യവും കണ്ടെത്തിയ മനുഷ്യരെയാണ് കത്തോലിക്ക തിരുസഭ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. അവർ ഈ ഭൂമിയിലെ നിക്ഷേപത്തെക്കാളേറെ തങ്ങളുടെ ഹൃദയത്തിലുള്ള തങ്ങൾ കണ്ടെത്തിയ ക്രിസ്തുവെന്ന, ദൈവപുത്രനായ ക്രിസ്തുവെന്ന ആ പരമസത്യത്തെ നിക്ഷേപിച്ചുകൊണ്ട് ആ നിക്ഷേപത്തിൽ നിന്നും തൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് പ്രകാശം നൽകിയ വ്യക്തിയാണ്. ഭാരതീയ ഭാഷയിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വിജ്ഞാനം എന്നാ പറയണം. ഞാൻ വിജ്ഞാനികളെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനും നിങ്ങളും വിജ്ഞാനം സമ്പാദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഈ പ്രകൃതിയിൽ കാണുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. നമ്മൾ കാഴ്ചകൾ കാണുന്നു, നമ്മൾ കേൾക്കുന്നു, സ്പർശിച്ചറിയുന്നു, മണത്തറിയുന്നു, നമ്മൾ രുചിച്ചറിയുന്നു. ഈ അറിവിൽ നിന്നും ഈ പ്രകൃതിയിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തെയാണ് നമ്മൾ വിജ്ഞാനം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷെ മറ്റൊരു പദം ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒരു പദമുണ്ട്, അത് പ്രജ്ഞാനമാണ്. എന്താണ് പ്രജ്ഞാനം എന്ന് ചോദിച്ചാൽ, ദൈവം ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഹൃദയത്തിന് ലഭിക്കുന്ന പ്രകാശത്തെയാണ് പ്രജ്ഞാനം എന്ന് പറയുന്നത്. ഈ പ്രജ്ഞാനം ലഭിച്ചവരാണ് ഭാരതത്തിലെ ഋഷി മനസ്സുകൾ. പല ഋഷികളെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊക്കെ വനാന്തരങ്ങളിൽ വർഷോവർഷങ്ങൾ തപസ് ചെയ്ത്
ഹൃദയത്തിന് പ്രകാശം ലഭിക്കുന്നു. അപ്പോൾ ബുദ്ധിക്ക് പ്രകാശം ലഭിക്കുന്നതും ഹൃദയത്തിന് പ്രകാശം ലഭിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ബുദ്ധിയുടെ പ്രകാശം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സ്വത്ത് വാരിക്കൂട്ടാം. നമുക്കറിയാം നമ്മൾ കുട്ടികളെ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കും. എന്തിനാ? അവന്റെ ബുദ്ധിയുടെ തലത്തിൽ അവൻ പഠിച്ച് നാളെ അവൻ ഡോക്ടറായി, എഞ്ചിനീയറായി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിദഗ്ധനായി, ശാസ്ത്രജ്ഞനായി അവൻ അവന്റെ ജീവിതത്തിൽ ഒരു നല്ല വരുമാനം, അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കാൻ, പണം സമ്പാദിക്കാൻ, ജീവസന്ധാരണം നടത്താൻ. പക്ഷേ വിജ്ഞാനികളായ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല പ്രജ്ഞാനം. ആ പ്രജ്ഞാനം ലഭിക്കുന്നവൻ ദൈവത്തിന്റെ പ്രകാശം കൊണ്ട് നിറയുന്നവനാണ്. അതാണ് വിശുദ്ധ അന്തോണീസും വിശുദ്ധ സെബസ്ത്യാനോസും. രണ്ട് വിശുദ്ധർക്കും താരതമ്യമായിട്ട് ചെയ്യാൻ പറയാനുള്ളത് അവരുടെ പശ്ചാത്തലമാണ്. ആരാണ് അന്തോണീസ്? പോർച്ചുഗലിലെ ലിസ്ബണിൽ ഡോൺ മാർട്ടിനും ഡോൺ തെരേസ ഈ ദമ്പതികൾക്ക് ജനിച്ച ഫെർണാണ്ടോ, അന്തോണീസ് കൊണ്ടുവേണ്ട ആദ്യത്തെ പേര് ഫെർണാണ്ടോ എന്നാണ്. ഈ ഫെർണാണ്ടോ അച്ഛനാരായിരുന്നു എന്നറിയോ? പോർച്ചുഗൽ രാജാവിന്റെ മജിസ്ട്രേറ്റ് ആയിരുന്നു. അവരുടെ വീട്ടുപേര് ബുൾഹോം എന്നാണ്. ബുൾഹോം എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്വത്തുക്കൾ, 10,000 ഏക്കർ ഭൂമി മാടമ്പിയാണ്. എന്നുവെച്ചാൽ രാജാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, പ്രഭു കുടുംബമാണ്. അങ്ങനെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഫെർണാണ്ടോ. ഈ ഫെർണാണ്ടോ പക്ഷേ ചെറുപ്പത്തിലെ മുതൽ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രകാശം ലഭിച്ച ഒരു പയ്യനായിരുന്നു. ഒത്തിരി സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ ഒന്ന്, ഒരിക്കൽ അപ്പച്ചൻ മകനെയും കൊണ്ടുപോയി അവരുടെ വില്ലയിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഭൂസ്വത്തുണ്ട്. അപ്പോൾ വില്ലയിലേക്ക് ചെന്നപ്പോൾ അവരുടെ വില്ലയിലെ കൃഷി സ്ഥലം ധാരാളം വിളഞ്ഞു കിടക്കുന്ന ഫലങ്ങൾ, അവിടെ അപ്പച്ചൻ ചെന്നപ്പോൾ ധാരാളം പക്ഷികൾ പ്രവേശിക്കുകയാണ്. ഈ പക്ഷികൾ പ്രവേശിച്ച് ഇതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആരെങ്കിലും എപ്പോഴും അവിടെ നിൽക്കണം. അപ്പൊ മകനോട് പറഞ്ഞു, അപ്പൻ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് വരാൻ നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഫെർണാണ്ടോ അവിടെ നിന്നു. പക്ഷെ ഫെർണാണ്ടോക്ക് എപ്പോഴും ഇഷ്ടം വില്ലയിൽ പോകുന്നതല്ല, പ്രാർത്ഥിക്കാൻ പോകുന്നത്. ആ വില്ലയുടെ അടുത്ത് തന്നെ ഒരു ചെറിയ കപ്പല. ഫെർണാണ്ടോ പറഞ്ഞു പക്ഷികളോട് പറയണം. നോക്കുക, ചെറുപ്പം മുതൽ പക്ഷികളോട് പോലും സംസാരിക്കാനായിട്ടുള്ള വിജ്ഞാനമല്ല, ഒരു പ്രജ്ഞാനം, പ്രകാശം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അന്തോണീസ് ചൂണ്ടുവ. അപ്പൊ ഫെർണാണ്ടോ പക്ഷികളോട് വിളിച്ചു പറഞ്ഞു, ഒന്നു കൂട്ടുകാരെ എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ശല്യം ഉണ്ടാക്കരുത്, ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം തുറന്നു വരാന്ന് പറഞ്ഞ് ഒരു വാതിൽ, വില്ലയുടെ വേറൊരു വാതിൽ തുറന്നു കൊടുത്തു. കൃഷി സ്ഥലത്തിൽ നിന്ന് പക്ഷികൾ മുഴുവൻ ആ സ്ഥലത്തേക്ക് കയറി, പിന്നെ അവിടെ നിന്നും ഫെർണാണ്ടോ പ്രാർത്ഥിക്കാൻ പോയി. അപ്പച്ചൻ വന്നപ്പോ ഫെർണാണ്ടോയും കാണാനില്ല, പക്ഷികളെയും കാണാനില്ല. പക്ഷികളൊക്കെ എവിടെ പോയി? ഫെർണാണ്ടോ എവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് അത്ഭുതകരമായ തരത്തിൽ ഈ മകൻ പക്ഷികളെയൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അവരെ കൂടി ധ്യാന നിമഗ്നരാക്കിയിട്ട് പ്രാർത്ഥിക്കാൻ പോയ കാര്യം അറിയണേ. അപ്പോൾ പ്രജ്ഞാനമുള്ളവൻ പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവനാണ്. അങ്ങനെയുള്ള ഫെർണാണ്ടോയാണ് പിന്നീട് ജോസഫ് എന്ന് പറയുന്ന അഗസ്റ്റീനിയൻ സഭ ആദ്യം ചേർന്നത്. നമ്മൾ അന്തോണീസ് ചൂണ്ടുവ കാണുമ്പോൾ ഫ്രാൻസിസ്കൻ വൈദികനാണ്, ഉടുപ്പ് ഫ്രാൻസിസ്കൻ വൈദികന്റെയാണ്. പക്ഷേ ആ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിലല്ല അന്തോണീസ് ആദ്യം ചേർന്നത്. ഫെർണാണ്ടോ ചെന്ന് ചേർന്നത് അഗസ്റ്റീനിയൻ സഭയിൽ. അതിന് കാരണമുണ്ട്. ആ ലിസ്ബണിലെ അഗസ്റ്റീനിയൻ സഭയിൽ ജോസഫ് എന്ന് പറഞ്ഞ അച്ഛൻ മാടമ്പി കുടുംബത്തിൽപ്പെട്ടതാ. മാടമ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, രാജാവിന്റെ ഏറ്റവും അടുത്ത രാജാവിന്റെ യുദ്ധത്തിന് പോരാളികളായിട്ട് രാജാവിന്റെ സംരക്ഷണത്തിലുള്ള വ്യക്തികളാണ് മാടമ്പികൾ. അങ്ങനെയുള്ള പ്രഭു കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ജോസഫ് അച്ഛൻ. അപ്പൊ ജോസഫ് അച്ഛനുമായിട്ടുള്ള കമ്പനിയിലാണ്, സൗഹൃദത്തിലാണ് ഈ ഫെർണാണ്ടോ അച്ഛനാകാൻ പോകുന്നത്. അങ്ങനെ അച്ഛനാകാൻ പോയി. അപ്പനും വീട്ടുകാർക്കും അമ്മ വളരെ ഭക്തിയായിരുന്നു തെരേസ. പക്ഷെ അപ്പന് ഇഷ്ടമല്ലായിരുന്നു.
അങ്ങനെ ജോസഫ് അച്ഛന്റെ കൂടെ അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു. പക്ഷെ ചെന്ന് ചേർന്നത് എവിടെയാ? ലിസ്ബണിൽ തന്നെയുള്ള അഗസ്റ്റീനിയൻ സഭയിലാണ്. അപ്പോൾ അവിടെ തന്നെയായിരുന്നു ആ ഇത് ആശ്രമം. എന്താ കുഴപ്പം? അപ്പനും പ്രഭു കുടുംബത്തിൽപ്പെട്ടവരും എല്ലാവരും എന്നും കാണാൻ വരികയും ആഴ്ചകൾ കൊണ്ടുവരികയും വണ്ണത്ര സ്വത്തുള്ള കുടുംബത്തിൽ നിന്നാണ് ഈ മകൻ വന്നിരിക്കുന്നത്. അപ്പൊ മകനെ കാണാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല, അപ്പന് കിട്ടില്ല, മകനെ കാണും. അവസാനം ഫെർണാണ്ടോ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാൻ ദൈവത്തെ ഈശോയെ ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്നതാണ്. ഇവിടെ നിന്നാൽ എൻ്റെ കുടുംബത്തിൻ്റെ സൗകര്യങ്ങൾ മുഴുവൻ എനിക്ക് ലഭിക്കും, അതുകൊണ്ട് ഇവിടെ പറ്റില്ല. അതുകൊണ്ട് കോയിംബ്ര എന്ന് പറയുന്ന ലിസ്ബണിൽ നിന്നും ഒത്തിരി ദൂരെ വീട്ടുകാരിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കുഗ്രാമത്തിലെ ആശ്രമത്തിലേക്ക് തന്നെ മാറ്റണമെന്ന് ഫെർണാണ്ടോ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഫെർണാണ്ടോ കോയിംബ്രയിൽ പോകുന്നതും പിന്നെ ആകസ്മികമായിട്ട് മൊറോക്കയിലേക്ക് ഫ്രാൻസിസ്കൻ സന്യാസികൾ പോകുന്നതായിട്ട് കാണുന്നതും അവരുടെ ശവശരീരം തിരിച്ചു കൊണ്ടുവരുന്നതും അങ്ങനെ മൊറോക്കയിലേക്ക് പോകുന്നതും പിന്നീട് മൊറോക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കടൽ മെഡിറ്ററേനിയൻ സിസിലി ഇറ്റലിയിലെ സിസിലി ചെന്നടക്കം ഭയങ്കര ആകസ്മികതയാണ്. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭാംഗമായി തീരുന്നതും ഒക്കെ അങ്ങനെ. പക്ഷെ അതിനു മുൻപ് ഈ അഗസ്തീനിയൻ സഭയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഒത്തിരി രസകരമായിട്ടുള്ള സംഭവങ്ങൾ വിശുദ്ധ അന്തോണീസിന്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്, ഈ ദൈവത്തിന്റെ പ്രകാശം ലഭിച്ച വ്യക്തി, പ്രജ്ഞാനമുള്ള വ്യക്തി, സത്യവും നീതിയും ഉള്ളിലുള്ള അല്ലെങ്കിൽ സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയായിരിക്കും. അതിന് രണ്ട് കുറേ ഉദാഹരണങ്ങളുണ്ട് അന്തോണീസിന്റെ ജീവിതത്തിൽ. ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബുൾഹോം തന്റെ പ്രഭു കുടുംബം, ബുൾഹോം കുടുംബമാണ് നമ്മുടെ വീട്ടുപേര് പറയുന്നത് പോലെ സെർനെ, മറ്റൊരു പ്രഭു തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു പടയാളിയെ കൊന്നിട്ട് ഈ മാർട്ടിൻ അന്തോണീസിന്റെ അപ്പന്റെ പറമ്പിൽ ചെന്ന് കുഴിച്ചിട്ടു എന്നാ പറയുന്നത്. കാരണം ഈ മാർട്ടിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അസൂയിക്കാരനായ മറ്റൊരു പ്രഭു ചെയ്ത കാര്യമാണ്. അങ്ങനെ അപ്പനെ പോലീസ് അല്ലെങ്കിൽ അന്നത്തെ ന്യായവിധിക്കായിട്ട് പിടിക്കുക. കാരണം ഒരുത്തനെ സ്വന്തം പറമ്പിൽ കൊന്ന് കുഴിച്ചു മൂടി. ഇത് അന്തോണീസ് അറിഞ്ഞു. അന്തോണീസ് അറിഞ്ഞിട്ട് അന്തോണീസ് പോവുകയാണ്. എവിടെയാ? കോടതിയിലേക്ക് കയറി ചെന്നു. കോടതിയിലേക്ക് കയറി ചെന്നിട്ട് പറഞ്ഞു, എന്റെ അപ്പൻ ഒരിക്കലും ഇത് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. ന്യായാധിപൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ തരാം, ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കിത് തെളിയിക്കാൻ പറ്റുമോ എന്നാണ് കഥ അല്ലെങ്കിൽ സംഭവം വിവരിക്കുന്ന പുസ്തകത്തിൽ പറയുന്നത്. അന്തോണീസ് ചെന്നിട്ട് ഈ മരിച്ച മനുഷ്യന്റെ ശവം അവര് പൊക്കി അത് കോടതിയിൽ കൊണ്ടുവന്നാന്ന പറയുക. അപ്പോൾ ന്യായാധിപൻ ചോദിച്ചു, ഈ ശവത്തെ ഇവിടെ കൊണ്ടുവന്നിരിക്കണേ എന്താണ്? അന്തോണീസ് പറഞ്ഞു, ഈ ശവം മാത്രമേ സത്യം പറയുകയുള്ളൂ, ഈ ശവത്തിന് മാത്രമേ സത്യം അറിയുള്ളൂ, മറ്റതൊക്കെ മിഥ്യയാണ്. ശവത്തിനോട് അന്തോണീസ് ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന്. ശവത്തിൽ നിന്നും ശബ്ദം വരിക, ഇയാൾ സംസാരിക്കുക, മരിച്ച മനുഷ്യൻ ഈ ശവം സംസാരിച്ചു എന്ന. എന്താ സംസാരിച്ചത്? എന്നെ കൊന്നത് മാർട്ടിൻ പ്രഭു അല്ല, മറ്റൊരു പ്രഭുവാണ്. മാർട്ടിൻ പ്രഭുവിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പറമ്പിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് അദ്ദേഹത്തിനെ ചതിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവർ, ഇതൊരു കഥയായിരിക്കാം. പക്ഷേ ഞാൻ പലപ്പോഴും ആലോചിക്കുക, ഇന്ന് നമ്മുടെ കോടതിയിലുള്ള കേസുകളിലൊക്കെ ഒരു പക്ഷേ ഇങ്ങനെ ശവങ്ങൾക്ക് സംസാരിക്കാൻ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സത്യം പുറത്തു വരൂ. ഈ പ്രജ്ഞാനം ലഭിച്ച ഭരണാധികാരികൾ നമുക്കില്ലാതെ പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വാളയാർ പെൺകുട്ടികൾ നിഷ്ഠുരമായി വധിക്കപ്പെട്ട ഭാഗ്യവതി എന്ന് പറയുന്ന അമ്മയെയും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച് അവശനാക്കി അവസാനം ആത്മഹത്യ ചെയ്ത പ്രവീൺ എന്ന് പറയുന്ന മകൻ അവന്റെ അമ്മ എലിസബത്ത് റാണി അമ്മയെയും കാണാൻ അവർക്കോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ എറണാകുളം അതിരൂപതയിലെ 10 അച്ഛന്മാർ പോയി. ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. രണ്ട് പെൺകുട്ടികളെ, ദളിത് വംശത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികളെ നിർദ്ധയം
ஒன்பது வயசும் பதிமூணு வயசும் ஒன்பது வயசும் ஜெடுத்திய நீத்திய അവരെ പീഡിപ്പിച്ചിട്ട് ആ കുട്ടികൾ ആ പൂരപ്പരയിൽ ഞങ്ങൾ പോയി അട്ടക്കളം എന്ന് പറയുന്ന അട്ടക്കളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ വീട് ഞങ്ങൾ പോയി കണ്ടു. ഒരു കൂഴപ്പര, ആ പെരയിൽ ഈ രണ്ട് മക്കളെ, രണ്ട് പെൺമക്കളെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അവരെ കൊന്ന വിധവും അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ കരഞ്ഞു പോകും, കറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നിഷ്ഠൂരമായി ഈ സാക്ഷര കേരളത്തിൽ കൊന്നു. നീതിക്ക് വേണ്ടിയിട്ട് അമ്മ, അപ്പൻ ഷാജി, അവർ പാലക്കാട് വർഷങ്ങളായി തുടങ്ങിയിട്ട് 2017 മുതൽ ഒരു സത്യഗ്രഹം നടത്തുക. എന്താ കാരണം? നമ്മുടെ ഭരണാധികാരികൾക്ക് പ്രജ്ഞാനമില്ല. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ നടക്കുന്നത് നിങ്ങൾ കാണുക? അത് കർഷക സമരമാണ്. പ്രജ്ഞാനമില്ലാത്ത ഭരണാധികാരികൾ. വിജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഭൂമിയിൽ നിക്ഷേപം കൂട്ടുന്നതാണ്. അങ്ങനെയാണ് ഭൂമിയിൽ നിക്ഷേപം കൂട്ടുക. നോക്കുക, ഇന്ത്യയിലെ സമ്പന്നരുടെ പട്ടിക എടുക്കുക. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇവിടെ ആരാണ് സ്വത്ത് സമ്പാദിക്കുന്നത്? ആർക്കാണ് ഇവിടെ പണമുണ്ടാകുന്നത്? ആർക്കാണ് സ്വത്തുണ്ടാകുന്നത്? ഇവിടുത്തെ മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സിന്, ഇവിടുത്തെ പാവപ്പെട്ടവൻ പട്ടിണി കിടന്ന് മരിക്കുക, അവൻ സമരം ചെയ്യുകയാണ് തെരുവിലിറങ്ങി. അവന്റെ സമരത്തെ ഏത് വിധേനെങ്കിലും ഇല്ലാതാക്കാൻ, അവനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു പ്രജ്ഞാനമില്ലാത്ത ഭരണാധികാരികൾ. ഈ ഭൂമിയിലാണ് നിക്ഷേപം കൂട്ടുന്നത്. എന്താണ് നമ്മൾ പറയുന്ന ബ്രഹ്മൻ എന്ന് പറയാറുണ്ട്? ഈ ബ്രഹ്മഭാവന എന്ന് പറയുന്നത് പ്രജ്ഞാനം ലഭിച്ച വ്യക്തി ഈശ്വരനും മനുഷ്യനും തമ്മിൽ ഒന്നിക്കുന്ന, സംഗമിക്കുന്നതാണ്. അത് ആർദ്രതയാണ്, അത് കാരുണ്യമാണ്. നമ്മുടെ ഭരണാധികാരിയാണെങ്കിലും, സഭയിലാണെങ്കിലും, രാഷ്ട്രീയത്തിലാണെങ്കിലും, ഏതൊരു സമൂഹത്തിലാണെങ്കിലും, കുടുംബത്തിലാണെങ്കിൽ പോലും പ്രജ്ഞാനമില്ലാത്തവരാണെങ്കിൽ, ദൈവത്തിന്റെ പ്രകാശമില്ലാത്തവരാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അഴിമതി ഉണ്ടാകും, അവിടെ അക്രമം ഉണ്ടാകും, അവിടെ അനീതി ഉണ്ടാകും, അവിടെ അസത്യം ഉണ്ടാകും. അന്തോണിസ് ഉണ്ണിയാളനും സെബസ്റ്റ്യാനും ഇത് തന്നെ, ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ പടയാളിയായിരുന്നു. പെണ്ണിനെ വേണമെങ്കിൽ പെണ്ണ്, സ്വത്ത് വേണമെങ്കിൽ സ്വത്ത്, ആരോഗ്യത്തിലൂടെ ഗാത്രനായ മനുഷ്യൻ. പക്ഷേ ഉള്ളിലെ പ്രജ്ഞാനം എന്തിനാണ് ഈ മനുഷ്യരെ അകാരണമായി പീഡിപ്പിക്കുന്നത്? ദൈവത്തിന്റെ പ്രകാശം ഉള്ളിൽ ലഭിച്ചു. ഈ പ്രകാശം ലഭിച്ച വ്യക്തികളായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ടാ കർത്താവ് പറയണേ, നിന്റെ നിക്ഷേപം എവിടെയാണോ, എന്റെ നിക്ഷേപം സ്വത്തിലാണ്, എന്റെ നിക്ഷേപം സമ്പത്തിലാണെങ്കിൽ കഴിഞ്ഞു. ഏത് വിധേനെങ്കിലും അവരനെ കൊന്ന് സമ്പത്ത് ഉണ്ടാക്കാൻ നോക്കും, അതാണ് പ്രശ്നം. പ്രിയമുള്ളവരെ, വിശുദ്ധ അന്തോണീസിന്റെയും സെബസ്റ്റ്യാനോസിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാനുള്ളത് ഇത് തന്നെയാണ്. എന്റെ ബുദ്ധിയോ എന്റെ ഹൃദയമോ, ശാസ്ത്രീയമായിട്ട് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന കുട്ടിയുടെ തലച്ചോറല്ല ആദ്യം ഉണ്ടാവുന്നത്, ഹൃദയമാണ്. ഈ ഹൃദയത്തിൽ 40,000 ന്യൂറോണുകളുണ്ട്. തലയിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 1,100,000,000,000 ന്യൂറോണുകൾ ഉണ്ടെന്നാ പറയുന്നത്. ഈ ന്യൂറോണുകളാണ് ആശയ സംവേദനം നടത്തുന്നത്. അപ്പോൾ ഹൃദയം ഒരു ചെറിയ മസ്തിഷ്കമാണ്. തലച്ചോറ് ഉണ്ടാവുന്നതിനേക്കാൾ മുമ്പ് കുട്ടിയിൽ തുടിക്കുന്നത് ഹൃദയത്തിന്റെ തുടിപ്പ്. ആ ഹൃദയത്തിൽ നിന്നും സന്ദേശം തലച്ചോറിൽ എത്തിക്കാൻ 40,000 ന്യൂറോണുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ എന്റെ ഹൃദയത്തിന്റെ വേദന എന്റെ തലച്ചോറ് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടോ, വാളയാറിലെ പെൺകുട്ടിയെ കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടോ, നിർഭയയെ കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടോ, ഉത്തരേന്ത്യയിലും നമ്മുടെ നാട്ടിലും ഇന്നും പെൺകുട്ടികൾ അകാരണമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ഓരോ ദിവസവും നരാധമന്മാർ അവരെ പിച്ചിക്കീറി കൊന്നതിന്റെ കാഴ്ചകൾ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വരുമ്പോൾ എന്റെ ഹൃദയത്തിന് വേദനയുണ്ടോ? വേദനയില്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ ദൈവമില്ല. ഞാൻ വൈദികനായിക്കോട്ടെ, മെത്രാനായിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ മന്ത്രിയായിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മറ്റുള്ളവന്റെ വേദനയിൽ എനിക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ
ഈ രാജ്യത്തിലെ പാവപ്പെട്ടവർ ഈ നാട്ടിലെ പാവപ്പെട്ടവർ അവർക്ക് നീതി കിട്ടാൻ തെരുവിൽ ഇറങ്ങേണ്ടി വരുമ്പോൾ ഞാൻ നീതി പ്രവർത്തിക്കാത്ത അധികാരിയായിട്ട് മാറുമ്പോൾ ദൈവമില്ല, ഹൃദയത്തിൽ ദൈവമില്ല, ദൈവത്തിന്റെ പ്രകാശമില്ല, ഇരുട്ടാണ്, കൂരാക്കൂരി ഇരുട്ടാണ്. ധാരാളം വൈദ്യുതി ദീപങ്ങളുണ്ട്, പക്ഷെ കണ്ണ് കാണുന്നില്ല, ഉൾക്കണ്ണില്ല. നമ്മുടെ കാലഘട്ടത്തിന്റെ ശാപമാണ്. നമ്മൾ ഓരോ വാർത്ത കേൾക്കുമ്പോഴും ഞെട്ടുന്നത് അവിടെയാണ്. എന്ത് അനീതിയാണ്! 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും അനീതിയുടെയും അസത്യത്തിന്റെയും ഒക്കെ പേർ. എല്ലാം രാഷ്ട്രീയവൽക്കരിക്കും. എന്താണ് രാഷ്ട്രീയവൽക്കരണം? എന്താണ് സമുദായം? ഇന്നിപ്പോ പേടിയേറ്റുവല്ല, കരുതറി. ഞാൻ ഈ കപ്പടയിൽ വന്നൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കൊരു ആത്മബലമുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുൾ കരീം, എന്റെ കൂടെ ഉണ്ടായിരുന്ന വിനോദ്, VSC എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്റെ ക്ലാസ്മേറ്റ്സ് കൂടി ഇരിക്കുന്നുണ്ട്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. ഒറ്റ റംസാന് അബ്ദുൾ കരീം ഈ സീബുദ് ഒരുത്ത അബ്ദുൾ കരീമിന്റെ വീട്ടിൽ പോകും. ക്രിസ്മസിന് എന്റെ വീട്ടിൽ വരും. ഓണത്തിന് വിനോദിന്റെ വീട്ടിൽ പോകും. ഇന്ന് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടോ? അയൽവക്കത്ത് ഹിന്ദുവും മുസ്ലിമും ഒക്കെ ഉള്ളപ്പോൾ എന്റെ കാലത്ത് എന്റെ പ്രായത്തിലുള്ളവർ അങ്ങനെ ഒരു സമുദായത്തിനപ്പുറത്ത് സൗഹൃദത്തിന്റെ ഒരു മേഖലയുണ്ടായിരുന്നു. അമ്പലങ്ങളിൽ പോയിരുന്നു, പള്ളികളിൽ പോയിരുന്നു. ഇന്ന് നമുക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം രാഷ്ട്രീയക്കാരും നമ്മളൊക്കെ കൂടി മുസ്ലിം വിരോധം, ഇസ്ലാമോഫോബിയ, ഹൈന്ദവ വിരോധം, ക്രൈസ്തവ വിരോധം, രാഷ്ട്രീയമാണിത്. മനുഷ്യത്വമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ ഭാഷ. ആ ഭാഷയുള്ളിടത്ത് ദൈവമില്ല. അത് ഏത് ദൈവത്തിന്റെ പേര് പറഞ്ഞാലും അത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല, അത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട്. തൽപര കക്ഷികളുടെ രാഷ്ട്രീയമാണ്. തിരിച്ചറിയണം. ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഞാൻ ഒരു കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചല്ല പറയുന്നത്, ഒരു മാനക ഭാഷയാണ് സംസാരിക്കുന്നത്, ഒരു മാനവികതയെ കുറിച്ചാണ് പറയുന്നത്. ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു മാനവിക ഭാഷ, ഹൃദയം ഹൃദയത്തെ അറിയുന്ന ഭാഷ, മനുഷ്യൻ മനുഷ്യനെ അറിയുന്ന ഭാഷ, അതാണ് വിശുദ്ധർ നമുക്ക് പങ്കുവെച്ചു തന്നത്. വിശുദ്ധർ വീര നേതാക്കന്മാരല്ല. വീര നേതാക്കന്മാരാരാ? നമ്മുടെ മോഹൻലാലും മമ്മൂട്ടി ഓരോ സിനിമയിൽ വന്ന് വില്ലനെ ഇല്ലാതാക്കുന്ന വീരന്മാരല്ലേ? വില്ലനെ ഇല്ലാതാക്കും. പക്ഷേ ഇവിടെ വിശുദ്ധർ അമ്പെയ്ത് മരിച്ചു. എന്നുവെച്ചാൽ അവരിന് വേണ്ടി ജീവൻ അർപ്പിച്ചു. അവിടെയാണ് വ്യത്യാസം. വിശുദ്ധരും വീര പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അവരിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന അധികാരികളുണ്ടോ? അവരിന് വേണ്ടി മരിക്കാൻ തയ്യാറുന്ന കുടുംബനാഥന്മാരുണ്ടോ? മക്കൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള അമ്മമാരുണ്ടോ? എനിക്കതും പേടിയാ. മക്കളെ കൊല്ലുന്ന അമ്മമാർ, അമ്മയെ കൊല്ലുന്ന മക്കൾ, കണ്ടോ? വിരോധാഭാസമാണ് നമ്മുടെ കാലഘട്ടം. അവിടെ നീതിയില്ല, അവിടെ ആർദ്രതയില്ല, അവിടെ ഹൃദയത്തിന്റെ പ്രകാശമില്ല. അതുകൊണ്ട് വിജ്ഞാനത്തെക്കാളേറെ പ്രജ്ഞാനമുണ്ടാകാൻ അവരിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അതിനുള്ള കൃപ വിശുദ്ധ സെബസ്ത്യാനോസും വിശുദ്ധ അന്തോണീസും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി തിരുനാളിന്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.